ിസ്റ്റിലെ മൊഡ്യൂൾ ടൂവിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത് ദ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ദി ബിഗിനിങ് ഓഫ് സെർവൈവൽ അപ്പോൾ ഇതൊരു സ്പീച്ചാണ് ചീഫ് സിയാറ്റൽ എന്നുള്ള ആൾ എവിടെ നമ്മുടെ സിയാറ്റൽ എന്നുള്ളൊരു പ്ലേസിൽ ഒരു വലിയൊരു ഗ്യാതറിങ്ങിൻ്റെ മുന്നിലായിട്ട് നടത്തുന്ന ഒരു സ്പീച്ചാണ് ദ എൻഡ് ഓഫ് ലിവിംഗ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സെർവൈവൽ എന്നുള്ളത് സോ ഒരു ദിവസം വൈറ്റ് ഗവർണർ അതായത് വൈറ്റ് പീപ്പിൾസിൻ്റെ ഗവർണർ ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഈ ചീഫ് സിയാറ്റലിനെ വിളിച്ചിട്ട് അവരുടെ ഭൂമി അവർക്ക് വിറ്റ് കൊടുക്ക അവർക്ക് വിൽക്കണം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കണം എന്ന് പറയുന്നത് സോ അതിൻ്റെ ബേസിൽ ചീഫ് സിയാറ്റലും നടത്തുന്ന ഒരു ഇത് ഇതെന്ന് പറഞ്ഞാൽ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു സ്പീച്ചായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ആയിട്ടുള്ള അമേരിക്കൻ ജനതയുടെ റൈറ്റ്സും അതുമാതിരി തന്നെ അവരുടെ എൻവിറോൺമെൻറ്റൽ വാല്യൂസൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിക്കുള്ളൊരു പവർഫുൾ സ്പീച്ചാണ് ഇത് സോ ഈ ഒരു സ്പീച്ചിൽ നമ്മളെ ചീറ്റ് സിയാറ്റൽ പറയുന്നത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് അവർ തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻസും ഇൻ്റർ ഡിപ്പെൻഡൻസും ഒക്കെയാണ് ജീവനുള്ളതും ജീവനില്ലാത്ത വസ്തുക്കൾക്കും ഇടയിലുള്ള ഒരു ഇൻറ്റർ കണക്ഷനാണ് അദ്ദേഹം പറയുന്നത് പിന്നെന്താണെന്ന് വെച്ചാൽ ജീവിതം എന്നുള്ളൊരു അല്ലെങ്കിൽ ജീവിതം എന്നുള്ള വലയിൽ ഒരു ഒരു സ്ട്രാൻഡ് മാത്രമാണ് മനുഷ്യൻ എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ആ മൊത്തം ജീവിതം എന്ന് പറഞ്ഞാൽ ജീവനുള്ള മനുഷ്യൻ മാത്രമല്ല ജീവൻ ഇല്ലാത്തവരും അതിൻ്റെ ഭാഗമാണ് പിന്നെന്താ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഈ സ്ഥലം അതായത് ഭൂമി വിൽക്കുക അല്ലെങ്കിൽ വാങ്ങുക അതുമാതിരി തന്നെ മൃഗങ്ങളോടുള്ള ക്രൂരത ഇതൊക്കെ നേറ്റീവ് അമേരിക്കൻസിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഓക്കെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഭൂമി ഒരിക്കലും മനുഷ്യൻ്റെ അല്ല മനുഷ്യൻ ഭൂമിയുടെയാണ് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്ലഡ് എല്ലാ ഓർഗൻസുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആകുന്നു അതേമാതിരി ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും അങ്ങട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് സൊ ഇതാണ് അദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ ഈ സ്പീച്ചിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് അദ്ദേഹം എന്താ പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഈ ഫ്രഷ്നസ് ഓഫ് ദ എയർ അതുമാതിരി തന്നെ വാട്ടർ ഇതൊന്നും നമ്മൾ ഒരിക്കലും ഓൺ ചെയ്യണില്ല നമ്മുടെ സ്വന്തമല്ല അങ്ങനെയുള്ളൊരു നമ്മുടെ സ്വന്തമല്ലാത്തൊരു സാധനം നമുക്കൊരിക്കലും വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല അതാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൻ്റെ തീം എന്ന് പറയുന്നത് സോ ഇതൊരു ഇൻട്രൊഡക്ഷനാണ് നമ്മളിതിൻ്റെ സമ്മറിലോട്ട് പോവാണ് പിന്നെ അദ്ദേഹം പറയുകയാണ് ഈ ഭൂമിയിലുള്ള ഓരോ ഭാഗങ്ങളും അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് ഭയങ്കര പരിശുദ്ധമാണ് ഭയങ്കര ആണ് എന്ന് പറയുകയാണ് ഓരോ മണൽ തീരം ഇരുണ്ട കാടുകൾ മൂടൽ മഞ്ഞ് ഇതൊക്കെ എന്താണ് നമ്മുടെ ഓരോ ജനങ്ങളുടെയും എല്ലാവരുടെയും ഒരു എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഭൂമിയുടെ ഒരു പാർട്ടാണ് നമ്മൾ അതുമാതിരി നമ്മുടെ ഒരു പാർട്ടാണ് ഭൂമി ഭൂമിയിലെ പുഷ്പങ്ങളെ ഫ്ലവേഴ്സിനെ നമ്മുടെ സിസ്റ്റേഴ്സായിട്ടും ഡിയർ ഹോൾസ് ഗ്രേറ്റ് ഈഗിൾ അവയൊക്കെ നമ്മുടെ ബ്രദേഴ്സായിട്ടുമാണ് ഇദ്ദേഹം കാണുന്നത് ഓക്കെ സോ അങ്ങനെ എല്ലാവരും ഈ ലോകത്തുള്ള എല്ലാ സംഭവങ്ങളും ഒരു ഫാമിലി ഒരു ഒരേ ഒരു കുടക്കീഴിൽ നിൽക്കേണ്ട ആൾക്കാരാണെന്നാണ് ചീഫ് സിയാറ്റിൽ ഈ ഒരു പ്രസംഗത്തിൽ പറയുന്നത് പിന്നെ ഈ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ ലാൻഡ് വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ എന്താ ഒന്ന് ഇവർക്ക് ഇവരുടെ റിവേഴ്സ് റിവേഴ്സത്തെ ഷൈനിങ് വാട്ടേഴ്സൊക്കെ വാട്ടർ ഒക്കെ ഭയങ്കര സീക്രെഡ് ആണ് ഇദ്ദേഹം ഇതിൽ പറയുന്നത് എന്താച്ച ഇവരുടെ അരുവികളിലും പുഴകളിലും ഉള്ളത് വെറും വാട്ടർ അല്ല ബ്ലഡ് ഓഫ് അവർ ആൻസെസ്റ്റേഴ്സ് എന്നാണ് അതായത് അവരുടെ പൂർവികരുടെ രക്തമാണ് ശരിക്കും അവിടുത്തെ റിവേഴ്സിലൊക്കെ ഉള്ളത് സോ അത്രയും സീക്രെഡ് ആണ് അവർക്ക് അതുകൊണ്ടുതന്നെ എന്ത് ചെയ്യണം ഇവർ ഈ ലാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം റിവർ സീക്രെഡ് ആണ് അതിനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ ആ വാ ആ റിവറിലുള്ള ഓരോ റിഫ്ലക്ഷനും എന്താണ് ഇവരുടെ പൂർവികന്മാരുടെ മെമ്മറീസ് അതുപോലെ തന്നെ ലൈഫിലുണ്ടായിരുന്ന കാര്യങ്ങളുടെ ഒക്കെ ഒരു ഓർമ്മയാണെന്നാണ് ചേർച്ച ആറ്റിൽ പറയുന്നത് പിന്നെ പറയുന്നത് എന്താ റിവേഴ്സ് റിവേഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ ബ്രദേഴ്സും ആണ് സഹോദരന്മാരുമാണ് അവരാണ് നമ്മുടെ ദാഹം ദാഹം ശമിപ്പിക്കുന്നത് പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞി ബോട്ടുകളൊക്കെ ഉണ്ടാകും അതാണ് കാനോസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ബോട്ടിനെയൊക്കെ ക്യാരി ചെയ്യുന്നത് റിവർ ആണ് കുട്ടികൾക്ക് കുട്ടികളെ ഫീഡ് ചെയ്യുന്നത് റിവർ ആണ് അല്ലേ സോ ഈ ഒരു ഭൂമി നിങ്ങൾ വാങ്ങുകയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളും നിങ്ങളുടെ ജനറേഷൻ അതുമായി നിങ്ങളുടെ കുട്ടികൾ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം ദ റിവർ ഈസ് സീക്രെട്ട് റിവർ നമ്മുടെ സഹോദരന്മാരാണെന്നും അപ്പോൾ ഒരു സഹോദരനെ എങ്ങനെ സ്നേഹിക്കുന്നു അതുമാതിരി റിവറിനെ സ്നേഹിക്കണമെന്നും പറഞ്ഞു കൊടുക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വൈറ്റ് മാൻ ആ വൈറ്റ് മാൻ്റെ ഇതിൽ പറയുന്നതൊന്നും മനസ്സിലാവില്ല കാരണം എന്താണ് അവർക്ക് ഒരു പീസ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞാൽ വേറൊരു പീസ് ഓഫ് ലാൻഡ് ലാൻഡ്മാതിരി തുല്യമാണ് അവർക്കതിലൊരു ഒരു അടുപ്പം അല്ലെങ്കിൽ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ല ഓക്കെ സോ അവർ ഈ സിയ സിയാറ്റിൽ പറയുന്നത് എങ്ങനെയാണ് ഹീ ഈസ് എ സ്ട്രേഞ്ചർ ഹു കംസ് ഇൻ ദ നൈറ്റ് ആൻഡ് ടേക്സ് ഫ്രം ദ ലാൻഡ് വാട്ട് അവർ ഹി വാൺസ് രാത്രിയിൽ ഒരു സ്ട്രേഞ്ചർമാർ വന്നിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ എടുത്തിട്ട് പോകുന്ന ആൾക്കാരാണ് വൈറ്റ് പീപ്പിൾ എന്നാണ് പറയുന്നത് അവർക്ക് എർത്ത് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ റിവർ എന്ന് പറഞ്ഞാലൊന്നും അവരുടെ സഹോദരന്മാരൊന്നും അല്ല അവരുടെ എനിമിയാണ് അവരുടെ ഫാദേഴ്സ് ഗ്രേവ് അച്ഛൻ്റെ ശവക്കല്ലറയും മക്കളുടെ ബർത്ത് റൈറ്റ്സും ഒക്കെ അവർ മറക്കും അവർ ഈവൺ എർത്തിൻ്റെ മക്കളുടെ കയ്യിൽ നിന്ന് എർത്തിനെ പിടിച്ചു വാങ്ങാൻ നോക്കുന്നവരാണ് കെ സോ അവർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ മദർ എർത്ത് സ്കൈ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അവർക്ക് വെറൊരു കച്ചവട ചരക്ക് മാത്രമാണ് തിങ്സ് ടു ബി ബോട്ട് മാത്രമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു കണ്ടീഷൻ അദ്ദേഹം പറഞ്ഞു റിവറിനെയും ഓരോ പാർട്ട് ഓഫ് ദി എർത്തിനെയും സീക്രഡ് ആയിട്ട് കണക്കാക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ വൈറ്റ് മാൻ്റെ സിറ്റീസിൽ ഒരു ക്വയറ്റായിട്ടുള്ള ഒരു പ്ലേസ് പോലും ഇല്ല അതായത് എന്തിനാണ് നമ്മുടെ ഇങ്ങനെ ഇലകൾ ഇങ്ങനെ കാറ്റത്താടുന്നത് അല്ലെങ്കിൽ ഈ പക്ഷികളുടെ ചെറിയ ചെറിയ സൗണ്ടുകൾ അല്ലെങ്കിൽ ഈ കുഞ്ഞേ കുഞ്ഞേ ഉണ്ടാവും അവരുടെ ചിറകടി ശബ്ദം ഇതൊന്നും കേൾക്കാൻ പറ്റില്ല സിറ്റീസില് സിറ്റീസിൽ ഫുൾ ഇങ്ങനെ ഒരു തരം വണ്ടികളുടെയും ബിൽഡിങ്സ് അങ്ങനത്തെ ഓരോ സൗണ്ടുകളെ ഉണ്ടാവുള്ളൂ സോ ദർ ഇസ് നോ ക്വയറ്റ് പ്ലേസ് ഇൻ വൈറ്റ് മാൻസ് സിറ്റീസ് അതുകൊണ്ട് തന്നെ ഒരു കുളത്തിൻ്റെ അടുത്തിരിക്കുന്ന ഒരു തവളട കരച്ചിൽ അല്ലെങ്കിൽ എന്താണ് ഒരു റെയിൻ റെയിനിൻ്റെ ടൈമിലുള്ള സൗണ്ട് അങ്ങനെ കാറ്റിൻ്റെ കാറ്റ് ഇങ്ങനെ മഴ പെയ്ത് കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ല് ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ലൈഫ് എന്നാണ് ചീഫ് തിയേറ്റർ ചോദിക്കണേ സോ ദർ ഈസ് നോ ക്വൈറ്റ് പ്ലേസ് ഇൻ ദ വൈറ്റ്സ്മാൻ സിറ്റീസ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് എയറിനെ കുറിച്ചിട്ടാണ് വായു വായു ഇവർക്ക് ഭയങ്കര പ്രഷ്യസ് ആണ് അതായത് മൃഗങ്ങളായാലും മരമായാലും മനുഷ്യനായാലും ഒക്കെ ശ്വസിക്കുന്നത് ഒരേ വായു ഒരേ ശ്വാസം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുത്തശ്ശന്മാർക്ക് ആദ്യ ശ്വാസം നൽകിയ അതേ കാറ്റ് അല്ലെങ്കിൽ അതേ വായു തന്നെയാണ് അവസാനത്തെ നെടുവീർപ്പ് എടുക്കുന്നത് സോ എയർ ഇസ് സീക്രെഡ് ടു അസ് എന്നാണ് പിന്നെ ചീഫ് സിയാറ്റിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ എയർ സീക്രെഡ് ആണെന്നുള്ളത് നിങ്ങൾ ഞങ്ങളുടെ ഭൂമി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ റെഡ് ഇന്ത്യൻസിൻ്റെ എയർ സീക്രെഡ് ആണെന്നുള്ളത് നിങ്ങളും മനസ്സിലാക്കണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും വേണമെന്നാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ റെഡ് ഇന്ത്യൻസിൻ്റെ ഒരു ഇതായിട്ട് ചീഫ് സിയാറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലാൻഡ് ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ മൃഗങ്ങളും നിങ്ങളുടെ ബ്രദേഴ്സായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം ഓരോ മൃഗങ്ങളെയും ഓക്കെ സോ അതാണ് ചേഫ് സിയാറ്റിൻ്റെ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവർ ഭൂമി വാങ്ങുന്നുണ്ടെങ്കിൽ ചേഫ് സിയാറ്റിലെ എല്ലാ ബീസ്റ്റ് എല്ലാ അനിമൽസിനെയും ബ്രദേഴ്സായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ് ഈ വൈറ്റ് പീപ്പിൾ ട്രെയിനിൽ ഇങ്ങനെ പോകുന്ന ടൈമിൽ അവിടെ ട്രെയിൻ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫാമിലായിട്ട് നിൽക്കുന്ന ബഫലോസിനൊക്കെ വെറുതെ വെടിവെച്ച് രസിക്കാൻ വേണ്ടിയിട്ട് വെടിവെക്കലുണ്ട് സൊ ചീഫ് സിയാറ്റിൽ പറയുന്നത് അങ്ങനെ അങ്ങനെ വെടിവെച്ചിട്ട് ചത്തു കിടക്കുന്ന ഒരുപാട് ബഫലോസിനെ ഇദ്ദേഹം കാണുന്നുണ്ട് അപ്പോൾ ഒരു പോത്തിൻ്റെ ജീവന് എന്ത് വിലയാണ് ഇവർ നിങ്ങൾ കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് പിന്നെ പറയുകയാണ് എന്ത് അനിമൽസിന് സംഭവിച്ചാലും വൈകാതെ അത് മനുഷ്യനും സംഭവിക്കും വൈ വൈ ബിക്കോസ് ഓൾ തിങ്സ് ആർ കണക്റ്റഡ് ഓക്കെ സോ എല്ലാ മൃഗങ്ങളും നശിച്ചുപോയി എല്ലാ മൃഗങ്ങളെയും കൊന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ഗ്രേറ്റ് ലോൺലിനെസ് കാരണം മനുഷ്യനും മരിച്ചു പോകുന്നതാണ് ചീഫ് സിയാറ്റിൽ പറയുന്നത് പിന്നെ അദ്ദേഹം ഒന്നുകൂടി പറയുകയാണ് നമ്മുടെ എർത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനുഷ്യൻ്റെ അല്ല മനുഷ്യൻ ഭൂമിയുടെയാണ് ഏർത്ത് ഡസ് നോട്ട് ബിലോങ് ടു മാൻ മാൻ ബിലോങ്സ് ടു എർത്ത് അങ്ങനെയാണെന്ന് പറയുകയാണ് പിന്നെ വൈറ്റ് പീപ്പിളിൻ്റെ അടുത്ത് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അവർ നിൽക്കുന്നത് അവരുടെ ഗ്രാൻഡ് ഫാതേഴ്സ് അവരുടെ മുത്തശ്ശന്മാരുടെയൊക്കെ ആഷസ്സിലാണ് അവർ ചവിട്ടി നിൽക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഈ ഭൂമിയുടെ അടുത്തൊരു റെസ്പെക്റ്റ് ഉണ്ടാവുകയുള്ളൂ ഓക്കെ സോ നമ്മളിപ്പോൾ ഗ്രൗണ്ടിലേക്ക് സ്പിറ്റ് ചെയ്താൽ തുപ്പിക്കഴിഞ്ഞാൽ അത് തുപ്പിരുന്നത് ശരിക്കും നമ്മ നമ്മുടെ മേത്തേക്ക് തന്നെയാണെന്നാണ് ചീർ സിയാറ്റിൽ പറയുന്നത് പിന്നെ അദ്ദേഹം എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഗോഡിനെ കുറിച്ചിട്ടാണ് അപ്പോൾ റെഡ് ഇന്ത്യൻസാണ് ഇവർ ചീർ സിയാറ്റിലൊക്കെ റെഡ് ഇന്ത്യൻസ് ആണ് സോ ഇദ്ദേഹം എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളുടെ ഭൂമി നിങ്ങൾ ആവശ്യപ്പെടുന്നത് മാതിരി ഒരു ഒരിക്കൽ ഞങ്ങളുടെ ദൈവത്തിനെ നിങ്ങൾക്ക് സ്വന്തമാക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല കാരണം എന്താ വൈറ്റ്സിൻ്റെ ഗോഡായാലും റെഡ് ഇന്ത്യൻസിൻ്റെ ഗോഡായാലും എല്ലാതും ഒരു ദൈവം തന്നെയാണ് അപ്പം ദൈവത്തിനെല്ലാവരും ഈക്വലാണ് അപ്പോൾ ദൈവത്തിൻ്റെ കമ്പാഷനും എന്താണ് വൈറ്റ്സിനും റെഡ് ഇന്ത്യൻസിനും ഈക്വലായിട്ടേ കിട്ടുള്ളൂ ഈ എർത്ത് അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്നത് ദൈവത്തിന് ഭയങ്കര പ്രഷ്യസ് ആണ് സോ ഭൂമീനെ ഉപദ്രവിക്കുന്നതൊക്കെ ദൈവത്തിനെ ദൈവത്തിനോട് ദേഷ്യം ഉണ്ടാക്കുന്നതുമാരിയായിരിക്കും എന്നാണ് ചീഫ് സിയാറ്റില് പറയുന്നത് ഓക്കെ സോ ഭൂമി ഭൂമി ദൈവത്തിന് ആണ് ദൈവം എന്ന് പറഞ്ഞാൽ റെഡ് ഇന്ത്യൻസിനും വൈറ്റിനും ഒക്കെ ഒരേ ഒരാൾ തന്നെയാണ് ഇപ്പോൾ ഭൂമിയെ ഉപദ്രവിച്ചാൽ അത് ദൈവകോപം ഉണ്ടാക്കും എന്നാണ് ആര് പറയുന്നത് ചീഫ് സിയാറ്റില് പറയുന്നത് പിന്നെ എന്തെം പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രസത്തിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ കൊല്ലുക മരം മുറിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ ലോകത്ത് ഒരു ഈഗിൾ ഉണ്ടാവില്ല ഒരു പക്ഷികൾ ഉണ്ടാവില്ല മൃഗങ്ങൾ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവുമ്പോൾ അതായിരിക്കും ജീവിതത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് അവിടെയാണ് അതിജീവനത്തിൻ്റെ തുടക്കം ആരംഭിക്കും ചെയ്യുന്നത് സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ എന്ന് പറയുന്നത് അതാണ് സോ ഈ ഒരു സ്പീച്ച് ചീഫ് സിയാറ്റിൽ റെഡ് ഇന്ത്യൻസിൻ്റെ അടുത്ത് അഡ്രസ്സ് ചെയ്യുക റെഡ് ഇന്ത്യൻസിൻ്റെ ഒരു ഹെഡാണ് ഈ ചീഫ് സിയാറ്റിൽ സോ വൈറ്റ്സ് ഇവരുടെ ഭൂമി ആവശ്യപ്പെടുമ്പോൾ ഈ ചീപ് സിയാറ്റിൽ അവരോട് പറയുന്ന ഒരു കാര്യങ്ങളാണ് ഈ സ്പീച്ചിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ലൈക്ക് എന്തൊക്കെ ഇവർ ചെയ്യണം ഈ ഭൂമി റെഡ് ഇന്ത്യൻസിന് എത്രത്തോളം സീക്രെഡ് ആണ് സോ വൈറ്റ്സ് അത് എങ്ങനെ കൺസിഡർ ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു സ്റ്റോറിയാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു സ്പീച്ചാണ് ഈ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ബിഗിനിങ് ഓഫ് സർവൈവൽ നിന്ന് ഉള്ളത് പിന്നതിൽ ഓർക്കേണ്ട കുറച്ച് കാര്യം ഈ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ബിഗിനിങ് ഓഫ് സർവൈവൽ എന്നുള്ള സ്പീച്ച് എയ്റ്റീൻ ഫിഫ്റ്റി ഫോറിലാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ലുഷൂഡ് സീഡെന്നാണ് ലുഷൂഡ് സീഡ് ലുഷൂഡ് സീഡ് എന്നുള്ള ലാംഗ്വേജിലാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് എന്ന് പറയുന്നത് അതുമാതിരി തന്നെ അദ്ദേഹത്തിൻ്റെ ട്രൈബിൻ്റെ പേര് സ്ക്വാമിഷ് ട്രൈബ് എന്നാണ് സ്ക്വാമിഷ് ട്രൈബ് പിന്നെ ഈ ലിവിങ്ങും സെർവൈവിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താ ലിവിങ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക എന്നാണ് അർത്ഥം അതായത് നമ്മളെല്ലാ എല്ലാതും എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കുക പക്ഷേ സെർവൈവിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ ജീവിതം ഒന്ന് തള്ളി നീക്കണം അങ്ങനെയുള്ളൊരു ഇതിനെയാണ് നമ്മൾ സർവൈവൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ പാരലൈസ്ഡ് ആയിട്ട് അയാൾ ബെഡ് ബെറ്റർഡാണ് അയാൾക്ക് നീക്കാനൊന്നും കഴിയില്ല അപ്പോൾ അയാൾ ലിവിങ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല ഹിസ് സെർവൈവിങ് അല്ല അയാൾ എങ്ങനെയൊക്കെ അങ്ങനെ ജീവിതം കൊണ്ടുപോവുകയാണ് സോ അതാണ് ലിവിങ്ങും സെർവൈവിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് സെർവൈവിങില് ദർ ഇസ് നോ എൻജോയ്മെൻറ്റ് ഓക്കെ പിന്നെ ഇതിലൊരു കാര്യം പറയുന്നുണ്ട് ഈ ചീവ് സിയാറ്റിൽ പറയുന്നുണ്ട് ഐ ആം എ സേവേജ് ആൻഡ് ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് അതായത് ഞാനൊരു കാട്ടാളനാണ് അല്ലെങ്കിൽ ഞാനൊരു കാർഡനാണ് ഞങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് പറയുന്നുണ്ട് അവിടെ വരുന്ന ഐറണി അല്ലെങ്കിൽ സർക്കേഴ്സം ആക്ഷേപഹാസ്യം എന്താണെന്നാണ് ചോദിക്കുന്നത് എന്താണ് ഇപ്പോൾ ഇതേ എന്താ പറയുന്നത് വൈറ്റ്സാണ് ഇങ്ങനെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് തമാശക്ക് വേണ്ടിയിട്ട് മൃഗങ്ങളെയൊക്കെ വെടിവെച്ച് വീഴ്ത്തുന്നതും കൊല്ലുമൊക്കെ ചെയ്യുന്നത് ഇവർ ഈ റെഡ് ഇന്ത്യൻസ് അല്ലെങ്കിൽ ചീഫ് സിയാറ്റിലൊക്കെ ഇപ്പോൾ ഒരു പോത്തിനെ പോത്തിന് കൊല്ലുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് സോ ഇവിടെ ശരിക്കും കാടത്തരം കാണിക്കുന്നത് വൈറ്റ്സ് ആണ് സ്റ്റിൽ ചീഫ് സിയാറ്റിൽ പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ കാടന്മാരാണേന്ന് സോ അതാണ് അവിടെയുള്ളൊരു സർക്കസം എന്ന് പറയുന്നത് ഇത്രയാണ് ഈ ഒരു സ്പീച്ച് ഈ ഒരു സ്പീച്ചിൽ വരുന്നത് ഇത്രയേ ഉള്ളൂ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ബിഗിനിങ് ഓഫ് സർവൈവൽ ബൈ ചീഫ് സിയാറ്റൽ ഓക്കെ ഇത്രയാണ് വരുന്നുള്ളൂ താങ്ക്